ആകാശവാണി കോഴിക്കോട്. പൂക്കൂട കുട്ടികളുടെ പരിപാടി. ഇന്നത്തെ പൂക്കൂടയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ പൂക്കൂടയിൽ വൈവിധ്യമാർന്ന പരിപാടികളുമായി നമ്മോടൊപ്പം ചേരുന്നു മലപ്പുറം മാട്ടരക്കൽ യുവമിത്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ കൂട്ടുകാർ. ഞാൻ പൂജ ടി എസ്. എന്നോടൊപ്പം ആദിത്യ എ ബി, നീതു എ പി, ശ്രീനന്ദ ടി എസ്, വൈഷ്ണവി കെ ആർ, അനശ്വര ടി ആർ, രഞ്ജനി എ പി, അജലബ് എൻ വി എന്നിവരും ചേരുന്നു. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ചൊല്ലുന്നത് രഞ്ജനി എ പി, അനശ്വര ടി ആർ, നീതു എ പി. ഈശ്വര കൈകൂപ്പിനിൽ കൂലി മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂമിനു കാരണമായുള്ള തമ്പുരാനെ അച്ഛനും അമ്മയുമെന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെയുണ്മയായി സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നിനച്ചും ജീവിക്കുവാനായി അനുഗ്രഹിക്കേണമേ ജീവാദിനായക സർവേശ്വര, ജീവിക്കുവാനായി അനുഗ്രഹിക്കേണമേ ജീവാദിനായക സർവേശ്വര. ഈശ്വര കൈകൂപ്പിനിൽ പൂനി മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ. അടുത്തതൊരു ഗാനമാണ്, പാടുന്നത് ഈ ഞാൻ തന്നെ, പൂജ ടി എസ്. കുരുത്തോല കൊണ്ടു ഞാനിൻ കിനാവിൽ നിന്നും ഒരു നല്ല കിളിച്ചന്ത മെടഞ്ഞുണ്ടാക്കി, അതിലെന്റെ ഹൃദയം ഞാൻ ഒളിച്ചു വെച്ചു, അതിനൊന്നു മിടിക്കുവാനിടം കൊടുത്തു. കുരുത്തോല കൊണ്ടു ഞാനിൻ കിനാവിൽ നിന്നും ഒരു നല്ല കിളിച്ചന്തം മെടഞ്ഞുണ്ടാക്കി, അതിലെന്റെ ഹൃദയം ഞാൻ ഒളിച്ചു വെച്ചു, അതിനൊന്നു മിടിക്കുവാനിടം കൊടുത്തു. ഇളം ചുണ്ടുകൾക്ക് സ്വയം മറന്നു പാടാൻ, മുളം തണ്ടിൽ മധുവൂറും സ്വരം കൊടുത്തു. അകലെ അങ്ങാകാശം നിറഞ്ഞു കാണാൻ, അകക്കണ്ണിൽ നീലാപക്ഷം കടം കൊടുത്തു. ഒടുവിലൻ മനസ്സൊന്നു കൊടുത്ത നേരം, പൊടുന്നനെ അതിൻ ചിറകനങ്ങിപ്പോയി, അറിയാതെ അതു പൊങ്ങി പറന്നു പോയി, അനന്തമാം വിഹായസില്ലലിഞ്ഞു പോയി. കുരുത്തോല കിളി പിന്നെ തിരിച്ചു വന്നിൻ, ഹൃദയത്തിൽ കൂടുകൂട്ടി ഒളിച്ചിരുന്നു. ഇന്നതാണ് മനസ്സിന്റെ തളിച്ചില്ലയിൽ, ഇരുന്നേതു മൃദുരാഗം ശ്രുതി മീട്ടുന്നു. ഇന്നതാണിൻ മനസ്സിന്റെ തളിർച്ചില്ലയിൽ,
ഇരുന്നേതോ മൃദുരാഗം ശ്രുതി മീട്ടുന്നു. ഇനിയൊരു നാടൻ പാട്ടായാലോ, പാടുന്നത് രഞ്ജനി എ പി. ഞാനും കാറുപ്പല്ലെ പെണ്ണെ പുള്ളിപ്പൊങ്കുയിലേ പുള്ളിപ്പൊങ്കുയിലേ, കാണാനും ചെന്തല്ലാത്തൊരു പെണ്ണല്ലേ ഞാന്, കൂട്ടില്ല കുടുംബല്ലേക്ക് കൂടെ പിറപ്പോളില്ല കൂടെ പിറപ്പോളില്ല, അന്തിക്ക് കൂട്ടിനു വേറൊരു ആൺതുണയില്ലാന്നോ. ഞാനും കാറുപ്പലെ പെണ്ണെ പുള്ളിപ്പൊങ്കുയിലേ പുള്ളിപ്പൊങ്കുയിലേ, കാണാനും ചന്തല്ലാത്തൊരു പെണ്ണല്ലേ ഞാന്, മുറ്റത്ത് നിക്കണ നല്ല മുല്ലച്ചെടിക്കും അമ്മയുടെ കൊഞ്ചിപ്പറയില് കേൾക്കാൻ കൊതിയാ, അപ്പന്റെ കൊട്ടും പാട്ടും കേട്ടു തുടങ്ങിയ ഓടിയെത്തും മുറ്റം നിറയെ കുട്ടിയോളെല്ലാം, മോന്തിക്ക് മാനത്ത് അമ്പിളി പൊന്തിയാല് പുത്തരിച്ചോറു തരും എന്റമ്മ, മോന്തിക്ക് മാനത്ത് അമ്പിളി പൊന്തിയാല് പുത്തരിച്ചോറു തരും എന്റമ്മ. ഞാനും കാറുപ്പല്ലെ പെണ്ണെ പുള്ളിപ്പൊങ്കുയിലേ പുള്ളിപ്പൊങ്കുയിലേ, കാണാനും ചന്തല്ലാത്തൊരു പെണ്ണല്ലേ ഞാന്, തെക്കൻ മാലയിലെ കാറ്റടിച്ചൊന്നു വന്ന അപ്പന്റെ തൊട്ടു തലോടല് പോലൊരു തോന്നൽ, പുള്ളി മാമ്പുങ്കുയിലൊന്ന് കൂകി തുടങ്ങിയ അമ്മയുടെ താരാട്ടാണെന്ന് തോന്നും എനിക്ക്, താരാട്ട് പാടാനിക്ക് അമ്മല്ല താലോലം പാടിയുറക്കാനപ്പല്ല, താരാട്ട് പാടാനിക്ക് അമ്മല്ല താലോലം പാടിയുറക്കാനപ്പല്ല. ഞാനും കാറുപ്പല്ലെ പെണ്ണെ പുള്ളിപ്പൊങ്കുയിലേ പുള്ളിപ്പൊങ്കുയിലേ, കാണാനും ചന്തല്ലാത്തൊരു പെണ്ണല്ലേ ഞാന്, കാണാനും ചന്തല്ലാത്തൊരു പെണ്ണല്ലേ ഞാന്. അടുത്തതൊരു പ്രഭാഷണം ആണ്, സന്തോഷഗ്രാമം, പ്രഭാഷക ആദിത്യ എ ബി. പ്രിയ മാതാപിതാക്കളെ, ഗുരുനാഥന്മാരെ, ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാരെ, പ്രിയ കൂട്ടുകാരെ, എന്റെ കൂട്ടുകാർക്കെല്ലാം സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ദിവസവും പത്രം വായിക്കുമ്പോഴും ടിവി കാണുമ്പോഴും റേഡിയോ കേൾക്കുമ്പോഴും എന്തെല്ലാം വാർത്തകളാണ് കേൾക്കുന്നത്, കാണുന്നത്? മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ, സ്വയം ജീവൻ നശിപ്പിക്കുന്നവർ, നമ്മുടെ പ്രിയ സഹോദരിമാർ പീഡിപ്പിക്കപ്പെട്ട വാർത്തകൾ, മദ്യപാനാസക്തി മൂലം കുടുംബകലഹം, മയക്കുമരുന്നുകളുടെ ഉപയോഗം, അഴിമതി, കൈക്കൂലി, സ്വജനപക്ഷപാതം തുടങ്ങി ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. ഞങ്ങൾ കുട്ടികൾക്ക് ഇതെല്ലാം ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. ഞങ്ങൾ മൊയ്തുവും മാത്യുവും രാഘവനും രശ്മിയും ആയിഷയും മേരിയും ഞാൻ ആദിത്യയും കൂട്ടുകാരാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിലെ വേദനകൾ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെയാണ്. രശ്മിയുടെ ചേച്ചിക്ക് പണവും സ്വർണവും കൊടുത്തത് കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് ഭർത്താവും വീട്ടുകാരും മർദ്ദിക്കും, പട്ടിണിക്കിടും. ഇനി കൊടുക്കുവാൻ രശ്മിയുടെ അച്ഛന് നിവൃത്തിയുമില്ല. ഇവിടെ ഞങ്ങൾ ക്ലാസ്സിലുള്ള എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. ഞങ്ങൾ സ്ത്രീധനം വാങ്ങില്ല, കൊടുക്കില്ല. ഞങ്ങൾ തുല്യരാണ്. ഞങ്ങൾ മാസത്തിലൊരിക്കൽ ഒത്തുചേരുന്നു, ആശയം പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ മറ്റു ക്ലാസുകളിലേക്കും
ഞങ്ങളുടെ ആശയം പ്രാവർത്തികമാക്കുന്നു. മാത്യുവിന്റെ ചാച്ചൻ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് തൊമ്മിച്ചേട്ടനെ കണ്ട് വിവരങ്ങൾ പറഞ്ഞു. തൊമ്മിച്ചേട്ടൻ വഴക്കുണ്ടാക്കില്ല എന്ന് പറഞ്ഞു. മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്ന് മോചനം നേടാൻ ചികിത്സ തേടുമെന്നും പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടായി പ്രവർത്തിക്കുന്നു. പ്ലാസ്റ്റിക് സ്കൂളുകളിൽ കൊണ്ടുവരുന്നില്ല, വീട്ടിലും വാങ്ങരുതെന്നു പറഞ്ഞു. മൊയ്തു വളരെ സന്തോഷത്തോടെയാണ് കൂട്ടുകാരുടെ അടുത്തെത്തിയത്. എടാ രാജ്, മാത്യു, എന്റെ വീടിന്റെ അടുത്തുള്ള ബിനുച്ചേച്ചി ഇന്നലെ ഉമ്മയോട് പറയുന്നത് കേട്ടു. എന്താണാവോ? ഉത്സാഹത്തോടെ ചോദിച്ചു. ബിനുച്ചേച്ചി കഴിഞ്ഞ ദിവസം പട്ടണത്തിൽ പോയപ്പോൾ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. അതെന്തു മീറ്റിംഗാ? ആയിഷയ്ക്ക് തിരക്കായി. അത് നമ്മുടെ ഗ്രാമസഭകളില്ലേ, ആ ഗ്രാമസഭകളുടെ നേതൃത്വത്തിൽ ചില സന്നദ്ധ പ്രവർത്തകർ ഗ്രാമത്തെ സമ്പൂർണ്ണ സന്തോഷ ഗ്രാമമാക്കുന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്രേ. എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും ആരോഗ്യം, ജൈവ കൃഷി, ജൈവമുട്ട, പാൽ, ഗ്രാമത്തിലേക്ക് ആവശ്യമുള്ള ഇറച്ചി ഗ്രാമത്തിൽ തന്നെ, സ്ത്രീധനമില്ല, ബഡ്ജറ്റ് കുടുംബത്തിൽ, വിവാഹ ആഘോഷങ്ങളിലും ആർഭാടമില്ല, മദ്യപാനമില്ല, മയക്കുമരുന്നുമില്ല, മൾട്ടിനാഷണൽ കമ്പനികളുടെ ആഹാര പദാർത്ഥങ്ങളില്ല, കടക്കെണികളില്ല, പരസ്പരം സഹായിക്കുന്ന ഗ്രാമം, ഗ്രാമസഭയുടെ നേതൃത്വത്തിൽ അഴിമതിയും കൈക്കൂലിയും ഇല്ലാതാക്കുന്ന ഗ്രാമത്തിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും സോഷ്യൽ ഓഡിറ്റിലൂടെ പരിശോധിക്കുന്നു. അമ്പടാ, ഇത് കൊള്ളാലോ. ഈ ആശയം നമുക്ക് സ്കൂളിൽ ചർച്ച ചെയ്യാം. നമ്മുടെ സ്കൂളിൽ നേതൃത്വം നൽകാം. നമ്മുടെ ടീച്ചർമാർ നമ്മളെ സഹായിക്കും. നമുക്ക് സമ്പൂർണ്ണ സന്തോഷ ഗ്രാമത്തിന്റെ റെയിൻബോ ഇവിടെ വിരിയിക്കാം. കൂട്ടുകാരി, നമുക്ക് ഒന്നായി ശ്രമിക്കാം. ഇനിയൊരു കവിതയാണ് മുരുകൻ കാട്ടാക്കട എഴുതിയ നെല്ലിക്ക, ചൊല്ലുന്നത് പൂജ ടി എസ്. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണി, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. ഓർത്തുവയ്ക്കാനൊത്തിരി കഥ ബാക്കി എന്നുണ്ണി, ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുണ്ണി, ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുണ്ണി. ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളിയുണർന്ന ബാല്യങ്ങൾ, ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായി മണൽ കുഴികൾ, ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായി മണൽ കുഴികൾ. മാവിലെ കുഞ്ഞാറ്റമുട്ട വിരിഞ്ഞൊരാക്കൂട്, കാറ്റിലാടിയ കാലമങ്ങു കൊഴിഞ്ഞു പോയുണ്ണി, കാറ്റിലാടിയ കാലമങ്ങു കൊഴിഞ്ഞു പോയുണ്ണി. വിൽപ്പനയ്ക്കു നിരത്തി വച്ചവ ഒക്കെ വിത്താണ്, വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ്, വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ്. നാളെ ഞാനും നിന്റെ നാടും മീമുളം കാടും, ലേലമിട്ടു വിരുന്നുകാർക്കു വിളമ്പുമെന്നുണ്ണി,
ലേലമിട്ടു വിരുന്നു കാർക്കു വിളമ്പുമെന്നുണ്ണി. മാറ്റമില്ല എന്നു കരുതിയതൊക്കെയും മാറി, മാറ്റമില്ല എന്നു കരുതിയതൊക്കെയും മാറി. മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി, മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി. പാട്ടുമാറി പകിടമാറി പതിവുകൾ മാറി, കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി. മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ, മാറിനുള്ളിലെറിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി, മാറിനുള്ളിലെറിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. രഞ്ജനി എ പി, അനശ്വര ടി ആർ, വൈഷ്ണവി കെ ആർ, ശ്രീനന്ദ ടി എസ്, നീതു എ പി എന്നിവർ ഒരുക്കുന്ന നാടൻ പാട്ട് കേൾക്കൂ. കണ്ണില് കത്തണ സൂര്യനാണെന്നാലോ പൊന്മുഖം ചന്ദ്രൻ ഉദിച്ചതുപോലെ. തന്തിന്നോ താനിന്നോ തന്തിന്നാനോ, തന്തിന്നോ താനിന്നോ തന്തിന്നാനോ. മാടത്തിൻ മുറ്റത്തായൊരു കാലൊച്ചേം കേട്ടെ, മാറത്ത് പള്ളത്തി തുടിക്കണ പോലെ. ചാട്ടോളി കണ്ണോണ്ടങ്ങനെ നോട്ടമെറിഞ്ഞപ്പോ, കാടത്തി പെണ്ണിനുള്ളിൽ പുഞ്ചിരി പൂത്തേ. മാടത്തിൻ മുറ്റത്തായൊരു കാലൊച്ചേം കേട്ടേ, മാറത്ത് പള്ളത്തി തുടിക്കണ പോലെ. ചാട്ടോളി കണ്ണോണ്ടങ്ങനെ നോട്ടമെറിഞ്ഞപ്പോ, കാടത്തി പെണ്ണിനുള്ളിൽ പുഞ്ചിരി പൂത്തേ. കണ്ണൊന്നു തുറന്നൊരു നേരം കണ്ടില്ല അമ്പ്രാനേ, കണ്ടോ കണ്ടോ കാറ്റേ നീ എൻ അമ്പ്രാനേ. കാട്ടാറിൻ കരയോരം കിളി കൊഞ്ചും നേരത്ത്, വാകപ്പൂ പൂക്കും നേരം മേലേറിപ്പോയോ. കരളിന്റെ മോഹത്തിൽ ഇടവാക്കാറൊഴിയാതെ, കരിനീലി കഞ്ഞി പെണ്ണവൾ കാവലിരിപ്പാണേ. കനവിന്റെ കണ്ണീർ തോണി നോക്കിയിരിപ്പാണേ, വരികില്ല നിറഞ്ഞിട്ടും കരിനീലി പെണ്ണാള്. കനവിന്റെ കണ്ണീർ തോണി നോക്കിയിരിപ്പാണേ, കനവിന്റെ കണ്ണീർ തോണി നോക്കിയിരിപ്പാണേ.
നോക്കിയിരിപ്പാണേ. കഥ കേട്ടാലോ. കഥയുടെ പേര് എല്ലാം നല്ലതു തന്നെ. കഥ പറയുന്നത് ആദിത്യ എ ബി. പണ്ട് പണ്ട് ഉഗ്രസിംഹൻ എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. ഈ രാജാവിന് സത്യശീലൻ എന്ന പേരായ അതിസമർത്ഥനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. രാജാവിന്റെയും മന്ത്രിയുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് രാജ്യം സ്വർഗതുല്യമായിരുന്നു. രാജാവിന്റെ ഇഷ്ടവിനോദങ്ങളിൽ ഒന്നായിരുന്നു നായാട്ട്. സമയം കിട്ടുമ്പോൾ രാജൻ മന്ത്രിയെയും ഭടന്മാരെയും കൂട്ടി നായാട്ടിനു പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നായാട്ടിനു പോകും വഴി രാജാവിന് ദാഹം തോന്നി. കുതിരപ്പുറത്തു നിന്നിറങ്ങി രാജാവും മന്ത്രിയും അരുവിയിലേക്കു നടന്നു. നടക്കുന്ന വഴിയിൽ കൂർത്ത മുള്ളുകൾ കാലിൽ തട്ടി രാജാവിന്റെ കാൽമുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. ഇത് കണ്ട മന്ത്രി പറഞ്ഞു, സാരമില്ല പ്രഭു, എല്ലാം നല്ലതിന് തന്നെ. ഇത് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. എന്റെ കാൽമുറിഞ്ഞത് കണ്ടിട്ട് എല്ലാം നല്ലതിന് എന്ന് പറയുന്ന ഈ മന്ത്രിയെ ജയിലിലിടൂ. ഇത് കേട്ടപ്പോഴും മന്ത്രി പറഞ്ഞു, എല്ലാം നല്ലതിന്. രാജാവിന്റെ ഭടന്മാർ മന്ത്രിയെ കൊണ്ടുപോയി ജയിലിലടച്ചു. രാജാവും കുറച്ചു ഭടന്മാരും അല്പം വിശ്രമിച്ച് മടങ്ങാമെന്നു കരുതി മരച്ചുവട്ടിലിരുന്നു. പെട്ടെന്ന് പൊന്തക്കാട്ടിൽ അനക്കം കേട്ട് നോക്കിയപ്പോൾ അതാ ഒരു സിംഹം. ഭടന്മാർ പേടിച്ച് നാലുപാടുമോടി മരത്തിൽ കയറി. രാജാവിന് കാലിലെ മുറിവ് കാരണം ഓടാൻ കഴിഞ്ഞില്ല. വെപ്രാളത്തിൽ വള്ളിയിൽ കാൽ കുടുങ്ങി വീണ് രാജാവിന്റെ ബോധം നഷ്ടപ്പെട്ടു. സിംഹം രാജാവിന്റെ അടുത്തു വന്ന് മണത്തു നോക്കി മടങ്ങി. സിംഹം പോയപ്പോൾ ഭടന്മാർ മരത്തിൽ നിന്നിറങ്ങി രാജാവിനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി. ചോരയുടെ മണം കാരണമാണ് സിംഹം തന്നെ തിന്നാതിരുന്നതെന്ന് രാജാവിന് മനസ്സിലായി. രാജാവ് ഉടനെ തന്നെ ഭടന്മാരെ വിളിച്ച് ജയിലിൽ നിന്ന് മന്ത്രിയെ കൊണ്ടുവരാൻ പറഞ്ഞു. മന്ത്രിയെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി മന്ത്രി, എന്നോട് ക്ഷമിക്കണം. മുള്ളു തട്ടി എന്റെ കാൽ മുറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ സിംഹം എന്നെ വെട്ടി വിഴുങ്ങുമായിരുന്നു. ഇത് കേട്ടപ്പോൾ മന്ത്രി പറഞ്ഞു, അങ്ങ് എന്നെ ജയിലിലിട്ടില്ലായിരുന്നുവെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. കാരണം എനിക്ക് മരം കയറാൻ അറിയില്ല. എല്ലാം നല്ലതിന് തന്നെ. എല്ലാവരും ചിരിച്ചു. രാജാവ് മന്ത്രിക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകി. ഈ കഥയ്ക്കൊരർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ചിന്തിച്ച് നാം പകച്ചു പോകരുത്. എല്ലാം നല്ലതിനു വേണ്ടി എന്ന് കരുതി മുന്നേറണം. മാപ്പിളപ്പാട്ടിന്റെ ഇശലുമായി അജ്ലബ് എൻ വി എത്തുന്നു. അല്ലാ 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 റൗല ഷരീഫിലെ രാജാവോരേ ത്വാഗാ റസൂലായി അണഞ്ഞവരെ റൗല ഷരീഫിലെ രാജാവോരേ ത്വാഗാ റസൂലായി അണഞ്ഞവരെ കാണുവാൻ വെമ്പുന്ന കൽബുമായി ഞാൻ മധുകോകൾ ഇനത്തിൽ പാടിടാം ഞാൻ. അല്ലാ 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 അബ്ദുല്ല ആമീന കൺമണിയായി മക്കത്തോദിച്ചൊരു ആത്തല്ലിതിയേ അബ്ദുല്ല ആമീന കൺമണിയായി മക്കത്ത്
തോതിച്ചോയോ ആറ്റൽ നിധിയേ, ജീവിത മാതൃക കാട്ടിയോരേ, സത്യത്തിൻ പാതയിൽ നയിച്ചവരേ, അല്ലാ 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 റൗലാ ഷരീഫിലെ രാജാവോരേ, ത്വാഗാ റസൂലായി അണഞ്ഞവരേ, റൗലാ ഷരീഫിലെ രാജാവോരേ, ത്വാഗാ റസൂലായി അണഞ്ഞവരേ, കാണുവാൻ വെമ്പുന്ന കൽബുമായി ഞാൻ, മധുകോകൾ ഈണത്തിൽ പാടിടാം ഞാൻ, അല്ലാ 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 അബ്ദുള്ള ആമീന കൺമണിയായി, മക്കത്തോതിച്ചോരു ആറ്റല്ലിതിയേ, അബ്ദുള്ള ആമീന കൺമണിയായി, മക്കത്തോതിച്ചോരു ആറ്റല്ലിതിയേ, ജീവിത മാന്ത്രിക കാട്ടിയോരേ, സത്യത്തിൻ പാതയിൽ നയിച്ചവരേ, അല്ലാ 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 റൗലാ ഷരീഫിലെ മാണിക്യമാ, മുത്ത് റസൂലുള്ള മാണിക്യമാ, റൗലാ ഷരീഫിലെ മാണിക്യമാ, മുത്ത് റസൂലുള്ള മാണിക്യമാ, തിന്മയെ നന്മയാൽ നേരിട്ടോരേ, രാജാതിരാജന്റെ ഇഷ്കിന്നിധിയേ, അല്ലാ 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 മിഹ്റാജിൻ രാവിലെ മണവാളനായി, വാത്മീയ ത്വാഹ ഹബീബോരേ, മിഹ്റാജിൻ രാവിലെ മണവാളനായി, വാത്മീയ ത്വാഹ ഹബീബോരേ, കാണുവാൻ കൊതിയേറെ കൽബിലുണ്ട്, കാട്ടിത്തരണേ യാ റഹ്മാനല്ലാ, അല്ലാ 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 മലപ്പുറം മാട്ടരക്കൽ യുവമിത്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികൾ ഇവിടെ സമാപിക്കുന്നു. ഇതോടെ ഇന്നത്തെ പൂക്കൂട ഇവിടെ പൂർണ്ണമാകുന്നു. പൂക്കൂട വീണ്ടും അടുത്ത ശനിയാഴ്ച രാവിലെ 9:30. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.